പെസഹയെന്നും വിളിക്കപ്പെട്ടിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന് രണ്ട് ദിവസം കൂടി മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പുരോഹിത മുഖ്യന്മാരും വേദജ്ഞരും യേശുവിനെ ചതുവിൽ പിടികൂടി കൊല്ലുന്നതിനെപ്പറ്റി ഗൂഢാലോചന നടത്തി. കലാപം ഉണ്ടായേക്കാം, അതുകൊണ്ട് ഇത് പെസഹ പെരുന്നാൾ സമയത്ത് പാടില്ല എന്നിങ്ങനെയായിരുന്നു അവരുടെ ചർച്ച. ഈ സമയത്ത് അദ്ദേഹം ബെഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ വിലപിടിപ്പുള്ള സ്വച്ഛജടാ മാഞ്ചിതൈലം നിറച്ച ഒരു വെൺ കൽഭരണിയുമായി വന്നു. അവൾ ഭരണി പൊട്ടിച്ച് യേശുവിന്റെ ശിരസിൽ ആ തൈലമൊഴിച്ചു. അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ നീരസത്തോടെ പരസ്പരം, ഈ സുഗന്ധ തൈലം പാഴാക്കിയത് എന്തിന്? ഇത് 300+ ദിനാറിന് വിറ്റ് പണം ദരിദ്രർക്ക് ദാനം ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ ശകാരിച്ചു. അതിന് യേശു, അവളെ വെറുതെ വിട്ടേക്കുക, അവളെ വിമർശിക്കുന്നത് എന്തിന്? അവൾ എനിക്ക് ചെയ്തത് ഒരു നല്ല കാര്യമാണല്ലോ. ദരിദ്രർ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സഹായിക്കാം. ഞാനോ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല. തനിക്ക് കഴിവുള്ളത് അവൾ ചെയ്തു. എന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കമായി അവൾ ഈ സുഗന്ധ തൈലം മുൻകൂട്ടി എന്റെ ശരീരത്തിന്മേൽ ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലോകമെങ്ങും സുവിശേഷം വിളംബരം ചെയ്യുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദ ഇസ്കരിയോത്ത് യേശുവിനെ പുരോഹിതമുഖ്യന്മാർ കുറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി. അവർ ഇത് കേട്ട് അത്യധികം ആനന്ദിച്ച് അയാൾക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. യൂദ ആ നിമിഷം മുതൽ യേശുവിനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള തക്കം നോക്കിക്കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലെ ആദ്യ ദിവസം, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ആ ദിവസം, ശിഷ്യന്മാർ യേശുവിനോട് അങ്ങേക്ക് പെസഹ ഭക്ഷിക്കാൻ ഞങ്ങൾ എവിടെ പോയാണ് ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് അവരോട്, നിങ്ങൾ ജെറുസലേം പട്ടണത്തിലേക്ക് പോകുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരുവൻ നിങ്ങൾക്ക് അഭിമുഖമായി വരും. അയാളുടെ പിന്നാലെ ചെല്ലുക. അയാൾ ഏതൊരു വീട്ടിൽ പ്രവേശിക്കുന്നോ ആ വീടിന്റെ ഉടമസ്ഥനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കാനുള്ള എൻ്റെ വിരുന്നുശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു. വിശാലവും സുസജ്ജവുമായ ഒരു മാളിക മുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യാത്ര ചെയ്ത് നഗരത്തിലെത്തി. യേശു തങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ എല്ലാം കണ്ടു. അവിടെ അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ യേശു 12 ശിഷ്യന്മാരോടൊപ്പം അവിടെ എത്തി.